പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയല്ലേ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, ഇടയ്ക്ക് ഉഴപ്പ് പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇനി എക്സാം ഉണ്ടോ ഇല്ലയോ എന്തായാലും നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഫൈനൽ ഡിസിഷൻ വരാൻ ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക്, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ പഠനം ഇച്ചിരിയും കൂടെ സ്പീഡിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു മാത്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പം ഒട്ടും തീരാത്ത സബ്ജക്റ്റ് ആയിരിക്കില്ലേ. അപ്പം ആ ഒരു മാത്സ് സബ്ജക്റ്റിൽ ഓരോ പാഠത്തിൽ നിന്നും എത്ര മാർക്കിന് ചോദ്യം വരും എന്നുള്ള ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എന്താ പറയുക സ്റ്റഡി പ്രോസസ്സ് ഇച്ചിരിയും കൂടെ സ്പീഡിലാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇന്ന് മാത്സ് പ്ലസ് വൺ മാത്സ് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണി. മാത്തമാറ്റിക്സ് സബ്ജക്റ്റായിട്ട് വരുന്ന കുട്ടികൾക്കാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടാവുക. അപ്പം ഞാൻ വിചാരിച്ചു ഓരോ പാഠത്തിൽ നിന്നുള്ള മാർക്ക് എല്ലാ കൊല്ലവും ഇങ്ങനെ അനൗൺസ് ചെയ്യാറുണ്ട്, ഇത്ര ഓരോ പാഠത്തിൽ നിന്നും ഇത്ര മാർക്കിന് ഇത്ര മാർക്കിനായിരിക്കും ചോദ്യം വരികയാണ്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം വരെയുള്ള കാര്യങ്ങളല്ല ഇക്കൊല്ലം നടക്കുന്നത് അല്ലേ. അപ്പം ഇക്കൊല്ലം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം വരെയുള്ള ആ ഒരു വെയിറ്റേജ് മാർക്ക് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വലിയ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്രാവശ്യം നിങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞു അല്ലേ. അപ്പം മോഡൽ എക്സാമാണ് പക്ക നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പാറ്റേൺ അനുസരിച്ച് നിങ്ങളുടെ ഫോക്കസ് ഏരിയ ബേസ് അനുസരിച്ചിട്ടുള്ള ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ആ ഒരു മോഡൽ എക്സാമിന് എത്ര ഓരോ പാഠത്തിൽ നിന്നും എത്രയെത്ര മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എത്രയെത്ര മാർക്കിന് പഠിക്കണം, ഫോക്കസ് ഏരിയയിൽ നിന്ന് അല്ലാത്തതിന് എത്ര മാർക്ക് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് മോഡൽ എക്സാം വെച്ചിട്ട് നമ്മുടെ ആ ഒരു വെയിറ്റേജ് നമുക്ക് അനലൈസ് ചെയ്യാം. പ്ലസ് വൺ മാത്സിൽ ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇക്കൊല്ലത്തെ എക്സാം പാറ്റേൺ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. 120 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. എങ്കിലും ആ ഒരു 120 മാർക്കിൽ ഓരോ പാഠത്തിൽ നിന്നും എത്ര മാർക്കിന് വീതം ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് അറിയാലോ. അപ്പം അതിൻ്റെ അകത്ത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അവസാനം ഞാൻ ഡിസ്കസ് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയേക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 16 പാഠത്തിൻ്റെയും പേരുകൾ ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്ന പാഠമാണ്. അതിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് 10 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനുള്ള ചോദ്യമാണ് ചാപ്റ്റർ 1-ൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പാഠം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നതും 10 മാർക്കിനാണ്. ചാപ്റ്റർ 2-ൽ നിന്ന് ക്വസ്റ്റ്യൻ അത്രയും മാർക്കിന് വന്നിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 3 ട്രിഗ്നോമെട്രിയിലും നിങ്ങൾക്ക് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 4-ലേക്ക് കടക്കുന്നതും നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് 7 മാർക്കിനാണ്. 7 മാർക്കിന് ചാപ്റ്റർ 4. ചാപ്റ്റർ 5-ൽ നിങ്ങൾക്ക് 8 മാർക്കിന്. അപ്പം ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി ചാപ്റ്റർ 6 ലീനിയർ ഇനിക്വാളിറ്റീസ്. ലീനിയർ ഇനിക്വാളിറ്റീസിന് നിങ്ങൾക്ക് 6 മാർക്കിനാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. പിന്നെ ചാപ്റ്റർ 7 പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ നിങ്ങൾക്ക് 8 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബൈനോമിയൽ തിയറം ചാപ്റ്റർ 8 ബൈനോമിയൽ തിയറത്തിന് നിങ്ങളോട് 6 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 9 സീക്വൻസസ് ആൻഡ് സീരീസ്. സീക്വൻസസ് ആൻഡ് സീരീസിൽ നിങ്ങളോട് 9 മാർക്കിനുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചാപ്റ്റർ 10 സ്ട്രെയിറ്റ് ലൈൻസിൽ നിങ്ങളോട് 7 മാർക്കിനുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 11 കോണിക് സെക്ഷൻസിൽ നിങ്ങളോട് 7 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 12 3-ഡൈമെൻഷണൽ ജോമെട്രി നിങ്ങളോട് 6 മാർക്കിന് ചോദ്യം. പിന്നെ വന്നിട്ട് ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിന് നിങ്ങൾക്ക് 7 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 14 മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. മാത്തമാറ്റിക്കൽ റീസണിംഗിൽ നിന്ന് നിങ്ങളോട് 7 മാർക്കിന് തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ
15 statistics ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ന് നിങ്ങളോട് 6 മാർക്കിനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചാപ്റ്റർ 16 probability ഇന്ന് നിങ്ങളോട് 6 മാർക്കിന് തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ 120 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് 16 പാഠത്തിൽ നിന്ന് 120 മാർക്കിന് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ അകത്തു നിന്ന് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് മീൻസ് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത പോർഷൻസ് ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പം അത് ഏതൊക്കെ പാഠത്തിൽ നിന്ന് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാമത്തെ പാഠം ഏതാണ് ബൈനോമിയൽ തിയറം ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ഒരു 3 മാർക്ക് ചോദ്യം ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത പോർഷനാണ് സോ ഈ ഒരു പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് 3 മാർക്ക് ഫോക്കസ് ഏരിയയിൽ ഉള്ളതായിട്ട് ചോദിച്ചിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒൻപതാമത്തെ പാഠം ഏതാണ് സീക്വൻസസ് ആൻഡ് സീരീസ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 9 മാർക്കിൻ്റെ അകത്ത് നിന്ന് 3 മാർക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ ടോട്ടൽ നിങ്ങൾക്ക് 6 മാർക്കിന് ഫോക്കസ് ഏരിയയിലുള്ള പോർഷൻസ് സീക്വൻസസ് ആൻഡ് സീരീസിന് ചോദിച്ചിട്ടുള്ളൂ പിന്നെ നിങ്ങളോട് 12 പാഠത്തിൽ നിന്ന് 12 പാഠം ഏതാണ് 3D ജോമെട്രി അതിൻ്റെ അകത്തു നിന്നും നിങ്ങളോട് 3 മാർക്കിന് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത പോർഷൻ ചോദിച്ചിട്ടുണ്ട് സോ ഈ ഒരു പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് 3 മാർക്കേ ഫോക്കസ് ഏരിയയിൽ ഉള്ളത് വരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ പാഠം ഏതാണ് കോംപ്ലക്സ് നമ്പേഴ്സിൽ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അതിൽ 4 മാർക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ് സോ 8 നിന്ന് 4 കുറച്ച് 4 മാർക്കേ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ഉള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ പിന്നെ പതിനാലാമത്തെ പാഠം ഏതാണ് മാത്തമാറ്റിക്കൽ റീസണിങ് അതിൽ 7 മാർക്കിന് ടോട്ടൽ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് 4 മാർക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത പോർഷൻസ് ചോദിച്ചിട്ടുണ്ട് സോ ഇതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾക്ക് 3 മാർക്ക് മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ അപ്പം ഇത്രയും ഈ ഒരു ഫോക്കസ് ഏരിയയിലുള്ള പോർഷൻസ് മാത്രം നമ്മൾ കവർ ചെയ്തപ്പം ഈ എഴുതിയേക്കുന്നതിൻ്റെ അകത്ത് ഈ റൗണ്ട് ചെയ്ത് എഴുതിയേക്കുന്നതാണ് മീൻസ് 10 മാർക്ക് ഈ 10 മാർക്ക് പിന്നെ 7, 6, 8, 3, 7, 7, 3, 7, 3, 6, 6 ഈ ഒരു റൗണ്ട് ചെയ്തിരിക്കുന്ന മാർക്കുകളാണ് നിങ്ങൾക്ക് ഓരോ പാഠത്തിൽ നിന്നും ചോദിച്ച് ഫോക്കസ് ഏരിയയിലുള്ള പോർഷൻസ് മാത്രം ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 120 മാർക്കിൽ ജസ്റ്റ് നിങ്ങൾ ഓർക്കണം 60 മാർക്കിന് മാത്രം പരീക്ഷ എഴുതിയാൽ മതി പക്ഷേ 120 മാർക്കിൽ 103 മാർക്കും ഫോക്കസ് ഏരിയയിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് 120 മാർക്കിൽ 103 മാർക്ക് ബാക്കി നിങ്ങൾക്ക് എത്ര വരും 17 മാർക്കാണ് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏറ്റവും മീൻസ് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് ഇപ്രാവശ്യത്തെ +1 എക്സാം സോ ഈ ഒരു മാർക്ക് കോൺസെൻട്രേറ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഏരിയയിലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നാണ് ചാപ്റ്റർ 1 സെറ്റ്സ് 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ചാപ്റ്റർ 3 ട്രിഗ്നോമെട്രി അപ്പം ഈ ഒരു 3 പാഠത്തിൽ നിന്നും 10 മാർക്കിന് വീതം ചോദിച്ചിട്ടുണ്ട് സോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടുമായിട്ട് 3 ചാപ്റ്ററുകൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് പഠിക്കണം പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന പാഠങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 മാർക്കിന് ചോദിച്ചിരിക്കുന്ന പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ കൂടുതൽ വെയിറ്റേജ് വരുന്ന പാഠങ്ങൾ ചാപ്റ്റർ 4 മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വരുന്നുണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും സെക്ഷനിൽ ഈ പാഠത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും വരുന്നില്ല നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും 6 മാർക്ക് വീതം 6 മാർക്കിൻ്റെ സെക്ഷനിൽ തന്നെയാണ് ഈ രണ്ട് പാഠത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് മീൻസ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇക്വേഷൻസ് പഠിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് 6 മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും സോ ഈ ഒരു പാറ്റേൺ ഈ ഒരു എന്താ പറയുക മാർക്ക് വെയിറ്റേജ് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇനി മാത്സ് ഇനി ഇന്ന് പഠിക്കും ഓൾറെഡി നിങ്ങൾ എല്ലാ പാഠങ്ങളും കവർ ചെയ്ത് കാണും എങ്കിലും ഈ ഒരു മാർക്ക് വെയിറ്റേജും കൂടെ ഏതൊക്കെ കൂടുതലും ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ പാഠത്തിൽ നിന്ന് കുറവ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ഇനി നിങ്ങൾ മുന്നോട്ട് പഠിക്കാൻ വേണ്ടിയിട്ടോ സോ മോഡൽ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്ക് വെയിറ്റേജ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം +1 എക്സാം നടക്കുകയോ ഇല്ലയോ എന്നറിയാനുള്ള ഫൈനൽ ഡേ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും എക്സാം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്
അപ്പം നിങ്ങൾ ആ ഒരു നടക്കില്ല എന്നൊരു പ്രതീക്ഷ വെക്കുകയേ വേണ്ട, നടക്കും. ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് അങ്ങനെ തന്നെയാണ്. സോ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു കുറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മാത്സിൽ പ്ലസ് വൺ മാത്സിൽ ഏറ്റവും വിഷമമുള്ള പാഠം ഇല്ലേ, മീൻസ് ഒട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രോബ്ലംസ് വരുന്നത് ചെയ്യാൻ പറ്റാത്ത പാഠങ്ങൾ, അങ്ങനെയുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വിഷമമുള്ള പാഠം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ആ ഒരു പാഠത്തിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറേ എന്താ പറയുക പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് ജസ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പം ഈ ഒരു കുറച്ച് ദിവസങ്ങളുള്ളത് നല്ല രീതിയിൽ നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്യണം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള പാഠം ഏതാണോ മാത്സിൽ, നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള പാഠം ഏതാണോ അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ദിവസങ്ങളിൽ ആ ഒരു പാഠത്തിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഈ ഒരു ചാനൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മാർക്ക് വെയിറ്റേജ്, കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടവർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.